എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ബ്രീത്തിങ് എന്ന ഷൂട്ടിംഗ് എല്ലാം ചെയ്ത് സെറ്റ് ആക്കി വെച്ച് റിലീസ് ആക്കാനായി ഇരുന്ന ഫെങ്ങിന്റെ പാട്ട് ഫെങ് റിലീസ് ആക്കാത്തതിനെ തുടർന്ന് ദേഷ്യം വരുന്ന ഫാൻസ് അത് ഓൺലൈനിൽ ലീക്ക് ചെയ്യുന്നു. അതറിഞ്ഞ് ലാൻഡ് ഫെങ്ങിനെ കാണാനായി വരുന്നു. കാരണം ഈ പാട്ട് റിലീസ് ചെയ്യരുത്, ഇത് മരണപ്പെട്ട സിന്യു എന്ന പെൺകുട്ടി ഓർത്ത് ഫെങ് തയ്യാറാക്കിയ പാട്ടാണെന്ന് തനിക്ക് അറിയാമെന്നും അത് തനിക്ക് ഇഷ്ടമല്ല, കാരണം സിന്യുവിന്റെ മരണത്തിന് കാരണം ഫെങ്ങാണ്, അവൻ കൂടുതൽ ഡ്രാമ കളിക്കേണ്ട എന്നെല്ലാം പറഞ്ഞ് ലാൻഡ് ബഹളം വെച്ചിരുന്നു. അതിന്റെ പേരിൽ ക്വിങ്ങിനെ തട്ടിക്കൊണ്ടു പോവുക വരെ ലാൻഡ് ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു കാരണമൊക്കെ കൊണ്ട് ആ ഒരു പാട്ട് റിലീസ് ചെയ്യേണ്ടെന്ന് ഫെങ് തീരുമാനിച്ചാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ റിലീസ് ആയതിൽ അവന് യാതൊരു പങ്കുമില്ല. അതറിയാതെ ലാൻ ഈ പാട്ട് റിലീസ് ആയതറിഞ്ഞ് അവന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ എത്തുമ്പോൾ എനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് ഫെങ് പറയുന്നുണ്ടെങ്കിലും ലാൻ അത് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി ലാൻ പോകുമ്പോൾ ഇതെല്ലാം കേട്ട് ഫെങ്ങിന്റെ അടുത്ത് ക്വിങ് ഉണ്ടായിരുന്നു. ഇവൻ അന്ന് തന്നെ തട്ടിക്കൊണ്ടു പോയി ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ നീ അത് റിലീസ് ചെയ്യാഞ്ഞതെന്ന് ക്വിങ് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും ഫെങ് കൊടുക്കുന്നില്ല. പക്ഷെ ക്വിങ് ആണ് എന്നറിയാതെ ഹീറോയിന്റെ അടുത്ത് ഈ പാട്ട് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നില്ല, ഇത് മരണപ്പെട്ട ഒരാളുമായി ബന്ധമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനിതിപ്പോ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണെന്ന് ഫെങ് പറഞ്ഞിരുന്നല്ലോ. താൻ അറിയാത്ത എന്തൊക്കെയോ നിഗൂഢ രഹസ്യങ്ങൾ ഇവരുടെ ഒക്കെ ഇടയിലുണ്ടെന്ന് ക്വിങ്ങിന് തോന്നുന്നു. എന്തായാലും ഈ പാട്ട് റിലീസ് ആയതിൽ ആകെപ്പാടെ കലിപ്പളകുന്ന ലാൻ ഒരു ബാറിലേക്ക് ചെന്ന് മദ്യപിച്ച് ലെക്ക് കെട്ടിരിക്കുകയാണ്. അവൻ ഈ മദ്യപിക്കുന്ന ബാറിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഇപ്പോ പാർട്ട് ടൈം ജോലിക്ക് സാങ് പോകുന്നുണ്ട്. സാങ്ങിന്റെ മുന്നത്തെ ആ കഫേയിലെ പാർട്ട് ടൈം ജോലി അവളെ കൊണ്ട് നന്നായി പണിയെടുപ്പിച്ച് കാശ് കൊടുക്കാത്ത ഒരെണ്ണം ആയിരുന്നെങ്കിൽ ഇത് ഇവക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ക്വിങ്ങും അവളെ പോകാനായിട്ട് അനുവദിച്ചിരിക്കുന്നു. എന്തായാലും അവിടെ അവളെ ജോലിക്ക് നിൽക്കുന്ന ടൈമാണ് അവിടെ ഡ്രിങ്ക്സ് അടിച്ച് ലെക്ക് കെട്ട് ഇരിക്കുന്ന ലാനിനെ കാണുന്നത്. അവൾ അവന്റെ അടുത്തേക്ക് എന്ത് ഇവന് ഇത്രയും സങ്കടമെന്ന് അറിയാനായി ചെല്ലുമ്പോഴേക്കും അവൻ മറിഞ്ഞവളുടെ ദേഹത്തേക്ക് വീണ് പതിയെ മയങ്ങുന്നു. അവളാകട്ടെ ഇവനെ അവിടെ കിടത്തി കെയറോടുകൂടി നോക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അവന് ബോധം വരുമ്പോ അവൻ ആരോ ഷീറ്റൊക്കെ പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് കോട്ടും കുറച്ച് സൂപ്പും ഒരു കുറിപ്പും ഉണ്ട്. എഴുന്നേക്കുമ്പോ തണുക്കാതിരിക്കാൻ ഈ കോട്ട് ഉപയോഗിക്കാം, ഈ സൂപ്പും കുടിക്കാം, നല്ല സൂപ്പ് ആരോഗ്യത്തിന് നല്ലതാണെന്നല്ല. ഇത് കാണുന്ന അവന് ഇത് ചെയ്തത് ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം കോളേജിലേക്ക് ചെല്ലുന്ന അവൻ നേരെ ക്വിങ്ങിന്റെ ക്ലാസ്സിലേക്ക് പോകുന്നു. കാരണം അവിടെയാണല്ലോ സാങ് പഠിക്കുന്നത്. ലാൻ വരുന്നത് കാണുമ്പോ ക്വിങ് അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ ഫെങ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഫെങ്ങിനെ കാണാൻ വന്നതല്ല എന്ന് പറഞ്ഞു അവൻ അവിടെ ഉണ്ടായിരുന്ന സാങ്ങിന് കോട്ട് കൊടുക്കുന്നു. അവൻ പോകുമ്പോ ഇതെന്താ കഴിഞ്ഞ ദിവസം നീ അങ്ങോട്ട് കോട്ട് കൊടുത്തു, ഇവൻ ഇപ്പൊ ഇന്നിങ്ങോട്ട് കോട്ട് വരുന്നു, ഇത് എന്ത് ഈ സംഭവം എന്നല്ല. അവൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഒന്നുമില്ല, നിനക്ക് പ്രാക്ടീസ് ഉള്ളതല്ലേ, നീ പ്രാക്ടീസിന് പോകുന്നില്ല, സാങ് പറയുന്നു. പക്ഷെ അത് കേൾക്കാതെ ക്വിങ് പറ, നിങ്ങൾക്കിടയിൽ എന്താ വല്ല പ്രേമമാണോ, ഞാനൊന്ന് അറിഞ്ഞിരിക്കട്ടെ പറയുന്നേ, ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്നെല്ലാം ക്വിങ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡ്രാമയുടെ റിഹേഴ്സൽ നടക്കുന്നതാണ്. റിഹേഴ്സലിനിടയിൽ ഫെങ്ങിന്റെ കൂടെ ക്വിങ് ഒന്നിച്ച് അഭിനയിക്കുന്നത് ഒന്നും തന്നെ ഗുനാനിന് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനകത്ത് ലീഡ് റോളിൽ അഭിനയിക്കുന്നത് ഫെങ്ങും ക്വിങ്ങുമാണല്ലോ. ഗുനാനിന് താൻ ഇഷ്ടപ്പെടുന്ന ആ ഹീറോയിനും ക്വിങ്ങും ഒരാളാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ക്വിങ് ഫെങ്ങിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ വല്ലാത്ത അസൂയ ഫീൽ ആവുന്നത്. ഓൾറെഡി അവിടെ നിൽക്കുന്ന സിനിയ അസൂയ കൊണ്ട് വെടിച്ചു നിൽക്കുകയാണ്. കാരണം അവൾക്കും ക്വിങ്ങും ഫെങ്ങും ഒന്നിച്ച് അഭിനയിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ ഇടയിൽ സ്റ്റുഡൻസ് യൂണിയന്റെ ആർട്സ് എന്റർടൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡറായ അലക്സ് ക്വിങ്ങിന്റെ അടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കാനായി വരുന്നുണ്ട്. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അലക്സിന്റെ അസിസ്റ്റന്റ് ആണ് ക്വിങ് ഇവർ ഒന്നിച്ചു നിന്ന് സംസാരിക്കുന്നത് കാണുന്ന ഫെങ്ങിന് ഒരു വല്ലായ്മ. അങ്ങനെ മൊത്തത്തിൽ കുശുമ്പ് കാരണം തട്ടിയിട്ട് അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ തകൃതിയിൽ നടന്ന് അത് സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ട ദിവസം വരുന്നു. ഫെങ്ങിന്റെ ഫാൻ ഗേൾസ് ഒക്കെ ഓഡിയൻസിന്റെ കൂട്ടത്തില് ഹാജരായിരിപ്പുണ്ട് കേട്ടോ. പ്രോഗ്രാം സ്റ്റാർട്ട് ആകുമ്പോ ഫെങ് ആളൊരു ആൺകുട്ടിയാണെങ്കിലും ഡ്രാമയിലെ ഒരു പെണ്ണിന്റെ ഗെറ്റപ്പിലല്ലേ വരുന്നത്. അവൻ ആ ഒരു നായികയുടെ അതായത് നമ്മുടെ ബ്യൂട്ടിയുടെ ഗെറ്റപ്പിൽ വരുന്നത് കാണുമ്പോ അവിടെ ഇരിക്കുന്ന അവന്റെ ഫാൻ ഗേൾസിന് നമ്മൾ ഫെങ്ങിനെ ഇതുപോലെ എവിടെയോ കണ്ടൊരു ഓർമ്മ വരുന്നല്ലോ, പക്ഷെ എവിടെയാന്ന് ഓർമ്മ വരുന്നില്ലല്ലോ. നല്ല ചേർച്ചയുണ്ട്, എന്തായാലും നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്നൊക്കെ കമന്റ് അടിക്കുന്നു. ഇവരുടെ കൺമുന്നിലൂടെ ഒരിക്കൽ ഫെങ് ഇതുപോലെ ഒരു പെൺവശത്തിൽ നടന്നു പോയപ്പോ മനസ്സിലാക്കാത്ത ടീംസാ ഇപ്പൊ അത് എപ്പോഴാ കണ്ടേന്ന് പോലും അവർക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഡ്രാമ സ്റ്റാർട്ട് ആവുന്നു. ഇതിന്റെ ഇടയിൽ ക്വിങ് ആകെ ടെൻഷനായി അവളുടെ ഗെറ്റപ്പിലേക്ക് റെഡി ആവാനായി പോയി നിൽക്കുമ്പോ അവിടെ കുറെ കുപ്പികൾ ഇരിപ്പുണ്ട്. അവള് ടെൻഷൻ കാരണം ഒരു കുപ്പി എടുത്ത് കുടിക്കുമ്പോഴാണ് അത് ആൽക്കഹോൾ ആണെന്ന് മനസ്സിലാവുന്നത്. എങ്ങനെ ഇവിടെ ആൽക്കഹോൾ വന്നു എന്നതൊന്നും അറിയില്ല. എന്തായാലും ഇത് കാണുന്ന സെക്യൂരിറ്റി നിയന്ത്രണം ഈ ആൽക്കഹോൾ കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അത് വെച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ പിന്നെ വന്ന് അപ്പൊ മറ്റുള്ള കുപ്പികളിലും ആൽക്കഹോൾ ആണോ അതോ അത് പച്ചവെള്ളം ആണോ എന്ന് അറിയാനായി അയാള് കാണാതെ അവൾ അതൊക്കെ എടുത്ത് കുടിക്കുന്നു. അങ്ങനെ അവൾ ഒരുവിധം റെഡിയായി വേദിയിലേക്ക് എത്തുന്നു. അവളും നന്നായി തകർത്ത് അഭിനയിച്ച് ഡ്രാമ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഗസ്റ്റിന്റെ വെടിയേറ്റ് ബീസ്റ്റ് ബ്യൂട്ടിയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നതോടുകൂടി നാടകം അവസാനിക്കേണ്ടതാണ്. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് രംഗത്തിൽ ക്വിങ് ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നു. അവൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു. ബീസ്റ്റായി ബ്യൂട്ടിയുടെ മടിയിൽ മരിക്കാൻ കിടക്കുന്ന അവൾ ബ്യൂട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഫെങ് പോലും ആ ഒരു ഉമ്മയിൽ അൺഎക്സ്പെക്റ്റഡ് ആയി അന്തം വിട്ടു നിൽക്കുന്നു. കാരണം അത് സ്ക്രിപ്റ്റിലില്ല. ഓഡിയൻസ് ഷോക്കാവുന്നുണ്ട്, ഈ ഡ്രാമയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അങ്ങനെ
ഒരുവിധം ആ ഒരു സീനോട് കൂടി നാടകം അവസാനിച്ചെങ്കിലും കുഞ്ഞ് എണ്ണിക്കാതെ അപ്പോഴും ഫെങ്ങിന്റെ മടിയിൽ തന്നെ കിടക്കാണ്. അവൻ അവളെ തട്ടി വിളിച്ചിട്ടും അവൾ എണ്ണിക്കാത്തപ്പോ ഇവളെന്താ ഡ്രിങ്ക്സ് അടിച്ചിട്ട് കിടക്കാണോ എന്ന് അവനൊരു ഡൗട്ട്. ഇവള് മുന്നേ ഡ്രിങ്ക്സ് അടിച്ചിരുന്നല്ലോ, അടിച്ചടിച്ച് ബാക്കി കുപ്പിയിലും വെള്ളമാണോ ഡ്രിങ്ക്സ് ആണോ എന്ന് അറിയാൻ അതും കൂടി എടുത്തടിച്ച് ഇപ്പൊ ആകെ ലെക്ക് കെട്ട് കിടക്കാണ്. അങ്ങനെ പിന്നീട് കുഞ്ഞിന് ബോധം വരുമ്പോ അവളുള്ളത് ഹോസ്റ്റൽ റൂമില് സാങ്ങിന്റെ അടുത്താണ്. ഞാനിങ്ങനെ ഇവിടെ വന്നു, പ്രോഗ്രാം തീർന്നോ എന്തെല്ലാം അവള് ചോദിക്കുമ്പോ പെർഫോമൻസ് നീ നന്നായി തുടങ്ങിയെങ്കിലും ലാസ്റ്റ് ആയപ്പോ പെർഫോം ചെയ്ത് അവസാനിപ്പിച്ച നീ ഡ്രിങ്ക്സിന്റെ പുറത്ത് ആകെ മയക്കത്തിലായിട്ടുണ്ടായിരുന്നു, എന്തായാലും നല്ല നാടകമായിരുന്നു എന്നെല്ലാം സാങ് പറയുമ്പോ പക്ഷെ ഓഡിയൻസിന്റെ കൈയടി ഞാൻ മിസ് ചെയ്തില്ല എന്ന് കുഞ്ഞിന് വലിയ നിരാശ. അല്ല നീ എന്ത് ഇവിടെ ക്ലാസ് ഉള്ളതല്ലേ, ക്ലാസ്സിൽ പോകണ്ടേ, ഇന്ന് നമ്മുടെ ആ ടീച്ചറിന്റെ ക്ലാസ് അല്ലേ, ചെന്നില്ലെങ്കിൽ പ്രശ്നമാവില്ല എന്നല്ല. കുഞ്ഞ് പറയുമ്പോ ടീച്ചർക്ക് ആകെ വയ്യാതെ ഇന്ന് ലീവാണ്, അതുകൊണ്ട് ഈ അവർ ഫ്രീ പീരീഡ് ആണെന്ന് സാങ് പറയുന്നു. മിസ് പ്രാക്ടീസിന്റെ മറ്റു കാര്യങ്ങളുടെ ഒക്കെ പിറകെ ഓടി നടന്ന് ആകെ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നെന്ന് കുഞ്ഞിനോട് സാങ് പറയുന്നു. അത് കേൾക്കുന്ന കുഞ്ഞ് എങ്കിൽ മിസ്സിനെ പോയി ഒന്ന് കാണാമെന്ന് കരുതുന്നു. അങ്ങനെ മിസ്സിനെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് ചെന്ന് കുഞ്ഞ് കാണുന്നത് മിസ് വീട്ടിലാണുള്ളത്, അവിടേക്കാണ് അവൾ പോകുന്നത്. നല്ല ഡ്രാമയായിരുന്നു, അതിന്റെ ഫുൾ ക്രെഡിറ്റ് ടീച്ചർക്കാണ്. ടീച്ചർ അല്ലേ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്നത് എന്നെല്ലാം അവള് പറയുമ്പോ ഞാൻ എന്ത് ചെയ്താലും അതിൽ അഭിനയിക്കുന്ന നിങ്ങളോളം ഒന്നും വരില്ല എന്ന് ടീച്ചർ അവരെയും തിരിച്ചു കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ടീം കുഞ്ഞിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞ ടീച്ചർ കിച്ചണിലേക്ക് പോകുന്ന ടീമാണ്. അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പമുള്ള ടീച്ചറിന്റെ ഫോട്ടോ കുഞ്ഞ് ശ്രദ്ധിക്കുന്നത്. അവൾ ആ ഫോട്ടോയെ പറ്റി ചോദിക്കുന്നു. ഇവൾക്ക് എപ്പോഴും ഈ ഫോട്ടോയിലുള്ള ആൾക്കാരെ പറ്റി അറിയാൻ വലിയ ആകാംക്ഷ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്ന ടീച്ചർ അവളുടെ ആകാംക്ഷയുടെ പിന്നിലെ കാര്യം തിരക്കുമ്പോഴാണ് അവൾ അവളുടെ രൂപത്തിൽ ടീച്ചറിന്റെ മുന്നിൽ വരുന്നത്. ഇവൾ ആ ഫോട്ടോയിൽ തന്റെ കൂടെ നിൽക്കുന്നവരുടെ മകളാണ് എന്ന് മനസ്സിലാക്കുന്ന ടീച്ചർ നീ നിന്റെ അമ്മയെ പോലെ തന്നെയുണ്ട്, അച്ഛൽ വാർത്തതുപോലെയുണ്ട്. നീ അന്ന് ആ പിയാനോ ഡ്രാമയ്ക്ക് വേണ്ടി വായിച്ചപ്പോഴേ എനിക്ക് ഒരു ഡൗട്ട് തോന്നിയിരുന്നു, എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള ഒരു സാമ്യം എനിക്ക് തോന്നിയിരുന്നു, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്ന് പറഞ്ഞ ടീച്ചർ വളരെ ഇമോഷണലായി കുഞ്ഞിന്റെ പേരൻസുമായുള്ള ടീച്ചറിന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുന്നെയാണ് കുഞ്ഞിന്റെ അമ്മയെ ആദ്യമായി ഈ ടീച്ചർ ഷിൻ പരിചയപ്പെടുന്നത്. കുഞ്ഞിന്റെ അമ്മ പഠിച്ചിരുന്ന ആ സ്കൂളിലേക്ക് ഒരു പുതിയ ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആയി ചെന്ന ഷിന്നിനെ അവിടെയുള്ള വിദ്യാർത്ഥികൾ പുതിയ ഒരാളായതുകൊണ്ട് തന്നെ റാഗ് ചെയ്യാനായി തുടങ്ങുന്നു. അപ്പോൾ ആ കുട്ടികൾ പോലും വളരെ റെസ്പെക്ട് ചെയ്യുന്ന അവരുടെ ഒരു സഹപാഠിയായിരുന്നു കുഞ്ഞിന്റെ അമ്മ. കുഞ്ഞിന്റെ അമ്മയാണ് റാഗിങ്ങിൽ നിന്നെല്ലാം ഈ ടീച്ചർ ഷിന്നിനെ അന്ന് രക്ഷിച്ചത്. അന്ന് മുതൽ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നെന്നും വളരെ ഇൻസ്പിറേഷണൽ ആയ ഒരു വ്യക്തിത്വമായിരുന്നു കുഞ്ഞിന്റെ അമ്മയെന്നുമെല്ലാം പറയുന്ന ടീച്ചർ ഷിൻ പല പഴയ കുഞ്ഞു കുഞ്ഞു മെമ്മറീസും അയവിറക്കുമ്പോ ഇതൊക്കെ ഇപ്പോഴും നിന്റെ അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കെന്തായാലും ഒന്നും തന്നെ മറക്കാൻ കഴിയില്ല, അതൊക്കെ എന്റെ ലൈഫിലെ വലിയ പ്രഷസ് ആയ കാര്യങ്ങളായിരുന്നു എന്ന് പറയുമ്പോ അത് കേൾക്കുന്ന കുഞ്ഞ് അമ്മ മരിച്ചു എന്ന കാര്യം പറയുന്നു. ആക്ച്വലി അത് കേൾക്കുമ്പോ ടീച്ചർ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. തന്റെ ഇത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ മരണം പോലും താൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ എന്റെ പേരൻസിനെ പറ്റി പഴയ ചില കാര്യങ്ങൾ അറിയാനായിട്ടാ ഈ ഒരു കോളേജിലേക്ക് ഇപ്പൊ പഠിക്കാൻ വന്നിരിക്കുന്നത്. എന്റെ അച്ഛനെ പറ്റി എനിക്കറിയണം. മുത്തച്ഛനോട് ചോദിക്കുമ്പോ അച്ഛൻ അമ്മയെ സ്നേഹിച്ചിരുന്നില്ല, അച്ഛനാണ് അമ്മയുടെ മരണത്തിന് ഉത്തരവാദി, അമ്മ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ എന്നെ പോലും കാണാനായി അച്ഛൻ വരാത്തത് എന്നൊക്കെ പലതും മുത്തച്ഛൻ പറയുന്നുണ്ട്. എനിക്ക് അതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയണം. ടീച്ചർക്ക് എന്റെ അമ്മയെ പറ്റി അച്ഛനെ പറ്റി അറിയാവുന്നത് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് കുഞ്ഞ് ചോദിക്കുമ്പോ എനിക്കറിയാവുന്നത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ടീച്ചർ സംസാരിക്കുന്നു. ഒപ്പം കുഞ്ഞിന്റെ അച്ഛന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ അച്ഛൻ മുത്തച്ഛൻ പറയുന്നത് പോലെ ഒരാളെയല്ല, കുഞ്ഞിന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞവർ ഒന്നിച്ചുള്ള ഫോട്ടോ ആണ് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നീട് കോളേജിലേക്ക് ഞങ്ങളുടെ സൗഹൃദം വളർന്നതിനെ തുടർന്ന് ഒന്നിച്ച് പഠിക്കാനായി പോയി. അവിടെ ഒരു പ്രോഗ്രാം ടൈമില് തന്റെ ഡാൻസ് പാർട്ട്ണർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നിന്റെ അമ്മ. ആ ടീം ഡാൻസ് പാർട്ട്ണർ ആവേണ്ട ആള് വന്നില്ല, പകരം അയാളുടെ അനിയൻ എന്ന് പറഞ്ഞ മറ്റൊരാളെയാണ് പറഞ്ഞുവിടുന്നത്. അതാണ് നിന്റെ അച്ഛൻ. അവിടെ വെച്ചാണ് അവർ രണ്ടുപേരും ആദ്യമായി കാണുന്നത്. എനിക്ക് ഡാൻസ് നന്നായി അറിയില്ല, പക്ഷെ ഇപ്പോ നിങ്ങൾ ഒറ്റയ്ക്കാകുമെന്നതുകൊണ്ട് നിങ്ങളുമായി ഡാൻസ് ചെയ്യാമെന്ന് ഏറ്റിരുന്ന ആളെന്നോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഇവിടേക്ക് വന്നതാ, സ്റ്റെപ്സ് ഒക്കെ എനിക്കൊന്ന് കാണിച്ചു തരാനായി പറഞ്ഞ് അവർ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം തുടങ്ങാൻ കുറച്ച് നേരം കൂടി ബാക്കിയുള്ളതുകൊണ്ട് പക്ഷെ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും ശരിയാവുന്നില്ല. ടെൻഷൻ ആവുന്ന കുഞ്ഞിന്റെ അമ്മയെ റിലാക്സ് ആക്കാനായി നിന്റെ അച്ഛനാണ് ഒരുപാട് നേരം സംസാരിച്ച് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കൊടുത്ത് കൂളാക്കി എടുക്കുന്നത്. എന്തായാലും അന്ന് അവർ ഒരുവിധം ഒന്നിച്ച് പെർഫോം ചെയ്ത് സമ്മാനവും നേടുന്നു. ആ ഒരു സംഭവത്തോടു കൂടി ഡാൻസ് അറിയില്ലെങ്കിലും താൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ് എന്നറിഞ്ഞ് തന്റെ ഡാൻസ് പാർട്ണറായ അദ്ദേഹത്തോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന നിന്റെ അമ്മ സ്റ്റുഡൻസ് കൗൺസിലില് അദ്ദേഹം ഒരു മെമ്പർ ആണെന്നറിഞ്ഞ് അതിൽ പോയി ചേരുന്നു. ഒരു പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് പോയി. അങ്ങനെ ഗ്രാജുവേഷൻ അവസാനിക്കാറായ
പറഞ്ഞപ്പോഴേക്കും ഈ ഒരു റിലേഷൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല, വിവാഹത്തിനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ അമ്മയെ പ്രപ്പോസ് ചെയ്തു. അമ്മ അത് അക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് ഞാൻ കണ്ടത്. പിന്നീട് അവർ അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി പോയി. ഞാനും എന്റെ ജീവിതത്തിൽ ബിസി ആയി പോയി, കോണ്ടാക്ട് ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു എന്നിങ്ങനെ ടീച്ചർ പറഞ്ഞു നിർത്തുമ്പോ എന്റെ അമ്മയും അച്ഛനെയും പറ്റി ഞാൻ അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവള് പറയുന്നു. അമ്മ മരിച്ചു എന്നല്ലേ നീ പറഞ്ഞത്? അച്ഛൻ എവിടെയാണെന്നും നിനക്കറിയില്ലല്ലേ. നോക്കട്ടെ അദ്ദേഹം എവിടെയാണെന്ന്, എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ടീച്ചർ അവളോട് പറയുന്നു. അത് കേൾക്കുന്നവൾ ഒരുപാട് നന്ദി പറഞ്ഞ ശേഷം ഞാൻ ഇവിടെയാണുള്ളതെന്ന് മുത്തശ്ശൻ അറിയില്ല. എന്നെ മുത്തശ്ശൻ കണ്ടുപിടിച്ചാൽ അപ്പൊ തന്നെ കൊണ്ടുപോകും. ഞാൻ വിചാരിക്കുന്ന ഒന്നും തന്നെ നടക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ദൈവ വേഷം മാറി നടക്കുന്നത്. ടീച്ചർ ഇപ്പോ എന്നെ പറ്റി അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആരും അറിയരുത്. ടീച്ചർ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോ ഒരു മകളെ സ്നേഹിക്കുന്നത് പോലെ ടീച്ചർ തന്റെ സുഹൃത്തുക്കളുടെ മകളെ കെട്ടിപ്പിടിച്ച് അവൾക്ക് എന്തുവിധ സഹായവും താൻ ചെയ്തു കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. അങ്ങനെ ഷിൻ ടീച്ചറിനെ കണ്ട് പുറത്തേക്കിറങ്ങുന്ന കുഞ്ഞിന് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എന്റെ അച്ഛൻ എന്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ മുത്തശ്ശൻ പറഞ്ഞ കഥകളില് അച്ഛൻ വില്ലനാണ്. അച്ഛന് അമ്മയോട് തീരെ സ്നേഹം ഉണ്ടായിരുന്നില്ല. എന്തിനായിരിക്കും മുത്തശ്ശൻ ഇങ്ങനെ കാര്യങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞത്? അതൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ച അവൾ വേഗം തന്നെ കാര്യങ്ങളുടെ സത്യാവസ്ഥ മുത്തശ്ശനോട് ചോദിക്കാനായി ഫോൺ ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചെന്നത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.